വെൽക്കം ടു സൈലം ലേണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ. സോ മിസ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ മിസ്സാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറേ വീക്കുകളിൽ റെഗുലർ ആയിട്ട് കാണാറുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും എല്ലാ വീഡിയോസും റെഗുലർ ആയിട്ട് കാണണം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഫീഡ്ബാക്സോ ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. നമ്മൾ ആ എല്ലാ ഫീഡ്ബാക്സും നമ്മൾ പോസിറ്റീവ്സ് ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പെർസെന്റേജ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ. ഇന്ന് വന്നിരിക്കുന്നത് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെയും കൊണ്ടാണ്. കൺവേർഷൻസിനെ കുറിച്ചാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കൺവേർഷൻസ് എന്ന് പറയാൻ നിങ്ങൾക്ക് തന്നെ അറിയാണ്ടാവും അല്ലെ. പെർസെന്റേജിലേക്ക്, ഫ്രാക്ഷൻ നമുക്ക് പെർസെന്റേജ് ആക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ ഡെസിമൽ നമ്പേഴ്സിനെ കൺവേർഷൻ ചെയ്ത് നമുക്ക് എന്തിലേക്ക് ആക്കാം, പെർസെന്റേജിലേക്ക് ആക്കാം. ഇനി ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കുകയും ചെയ്യാം, അതേപോലെ ഡെസിമൽ ആക്കുകയും ചെയ്യാം. ഓക്കെ, ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ഓക്കെ, കേൾക്കുമ്പോൾ ഭയങ്കര ടഫ് ആയിട്ട് തോന്നൂല്ലേ, ഭയങ്കര ഈസിയാണിത്. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇന്ന് കാര്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മൂന്നേ മൂന്ന് കൺവേർഷൻസിനെ പറ്റിയാണ്. ആദ്യം ഫ്രാക്ഷണൽ നമ്പേഴ്സ് ടു പെർസെന്റേജ്, ഫ്രാക്ഷൻ എങ്ങനെ നമുക്ക് പെർസെന്റേജ് ആക്കി മാറ്റാം. അപ്പൊ ഓഫ്കോഴ്സ് അപ്പൊ നിങ്ങൾ ആദ്യം ചിന്തിക്കുക, മിസ് എന്താണ് ഈ ഫ്രാക്ഷൻ എന്നല്ലേ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, ഭയങ്കര ഈസി ഉള്ള ഒരു കൺസെപ്റ്റാണ്. പാർട്ട് ഓഫ് എ ഹോൾ, അതായത് ഒരു കേക്ക് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നിങ്ങൾ നാല് പീസാക്കി കട്ട് ചെയ്തു. ഓക്കെ, അതിലൊരു പീസ് നിങ്ങൾ എടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര പാർട്ട് ഉണ്ട്? ഇപ്പോ യു ഹാവ് വൺ പാർട്ട് ഔട്ട് ഓഫ് ഫോർ അല്ലേ. ആ കേക്കിനെ നാല് കഷ്ണമാക്കി മുറിച്ചതിൽ ഒരു കഷ്ണമല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, 1/4. ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ കണ്ടിരിക്കുന്ന ഈ ഫ്രാക്ഷനെ നമുക്ക് എന്താക്കണം, പെർസെന്റേജ് ആക്കണം. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാം ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. നമ്മൾ പറഞ്ഞു പെർസെന്റേജ് എന്താ, ഡിനോമിനേറ്റർ 100 ആയാൽ അത് എന്തായി മാറി, പെർസെന്റേജ് ആയി മാറി. അപ്പൊ നമുക്ക് ആ ഡിനോമിനേറ്ററിനെ 100 ആക്കിയാ പോരെ. ഓക്കെ, ഇനി ഇതൊന്നുമില്ല, ഇത് കഴിഞ്ഞ ക്ലാസ് കണ്ടില്ല എന്ന് വിചാരിക്കുക, അവർക്കും എന്തില്ല, ടഫ് അല്ല ഇത്, നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പറഞ്ഞു തരാം. ഔട്ട് ഓഫ് 25 ചിൽഡ്രൻ ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിൽ 25 കുട്ടികൾ ഉണ്ടായിരുന്നു, അതിൽ 15 ആൾക്കാർ എന്താണ്, ഗേൾസ് ആണ്. വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് ഗേൾസ്, ഗേൾസിന്റെ പെർസെന്റേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മൊത്തം ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്, മൊത്തം എത്രയുണ്ട്, 25 കുട്ടികളുണ്ട്, ടോട്ടൽ 25 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ എത്ര ഗേൾസ് ഉണ്ട്, ഗേൾസ് മാത്രം 15. ഓക്കെ, ഗേൾസ് മാത്രം 15 പേരുണ്ട് അല്ലെ. ഇനി അവരുടെ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിലുള്ള പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പൊ നമുക്ക് വേണ്ടത് ആരെയാ, ഇവിടെ ഗേൾസിന്റെ ഫ്രാക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു, ഇതിന്റെ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും, നമ്മളെ നമുക്ക് വേണ്ട ഗേൾസിന്റെ ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ ഗേൾസിന്റെ നമ്മുടെ കയ്യിലുള്ള എണ്ണം എത്രയാ, 15/25 അല്ലേ. നമുക്ക് വേണ്ടത് 15 ഗേൾസിന്റെ ഫ്രാക്ഷൻ ആണ്. ഔട്ട് ഓഫ് 25 നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് 25. സോ 15/25 ഫ്രാക്ഷൻ കിട്ടി, 15/25 ആണ്. ഇതിനെ എങ്ങനെ പെർസെന്റേജിലേക്ക് മാറ്റും? ഇനി കണ്ണു അടച്ചിരുന്നോ, ഇപ്പൊ നമ്മൾ പെർസെന്റേജിലേക്ക് മാറ്റും. പെർസെന്റേജ് ഇസ് ഈക്വൽ ടു, നമ്മൾ എങ്ങനെയാ കൺവേർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, 15/25 അല്ലേ ഫ്രാക്ഷൻ, ഇൻറ്റു 100, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫ്രാക്ഷന് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്തോ, ആൻസർ ആയി. ഇൻറ്റു 100 ചെയ്താൽ എന്ത് വരും, 1500/24. അപ്പൊ നമുക്ക് ഇതിനെ 15/4 ചെയ്യാം, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 60%. 60% ഇസ് ദ ആൻസർ. 1500/25 വരും, അതിന് നമുക്ക് എന്ത് ചെയ്യാം, 25 4 times ആണ്, 4 × 15 60%. 60% ഇസ് ദ ആൻസർ. ഇപ്പൊ മനസ്സിലായോ നമ്മൾ എന്താ ചെയ്തേ? ഒന്നുമില്ല, നിങ്ങൾക്കൊരു ഫ്രാക്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഇൻറ്റു 100. അതായത് ഞാൻ പറഞ്ഞ കണ്ണു പൂട്ടിയിരുന്നോ നിങ്ങൾ ഇപ്പൊ ആൻസർ കണ്ടുപിടിക്കും, ഇൻറ്റു 100. അതായത് ഇപ്പൊ നോക്കാം, 1/3 ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം, ഫ്രാക്ഷനിലോട്ട് പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫ്രാക്ഷനാ തന്നിരിക്കുന്നേ, എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്യാം, അപ്പൊ എന്ത് കിട്ടും, 100/3 കിട്ടും. ഇതിന്റെ ആൻസർ ഞാൻ ചെയ്യുന്നില്ല, എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കാം, 2/5. ഈ 2/5 എങ്ങനെ നമ്മൾ പെർസെന്റേജിലേക്ക് മാറ്റും, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രാക്ഷൻ ആരാ,
2/5 അല്ലേ, എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 100, ഈസി അല്ലേ, ഇൻറ്റു 100 ചെയ്യും. അപ്പൊ എന്ത് വരും? 200 ÷ 5, ദാറ്റ് മച്ച് പെർസെൻറ്റേജ്. ആൻസർ എപ്പോഴും പെർസെൻറ്റേജിൽ എഴുതണം. ഓക്കെ, 200 ÷ 5 ചെയ്യ, ദാറ്റ് ഇസ് ദ ആൻസർ, പെർസെൻറ്റേജ്. ലാസ്റ്റ് വൺ 3/4, എങ്ങനെ പെർസെൻറ്റേജിലെ കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 100, ഈസി അല്ലേ, ഇൻറ്റു 100. സോ ദ ആൻസർ വിൽ ബി 300 ÷ 4, അത്രയും പെർസെൻറ്റേജ്. സോ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ആൻസർ കിട്ടും. മൂന്ന് ആൻസർ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ത് ചെയ്യാം? ഈസിയാണ്, ഇത് ഡിവൈഡ് ചെയ്ത് ദാറ്റ് മച്ച് പെർസെൻറ്റേജ് മാം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ തരാൻ വേണ്ടി പോകുന്നതെന്ന്. റെഡി അല്ലേ എല്ലാവരും? ഈസി അല്ലേ? 100. ഇനിയിപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ 100 ÷ 3 എങ്ങനെയാ മിസ്സേജ് ചെയ്യുക? ഒന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. 100 ÷ 3, 3 × 3 = 9 അല്ലേ, 3 × 3 = 9. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 ബാലൻസ് വരും, 10 വരും, പിന്നെയും 3 × 3 = 9. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 ബാലൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 33 ÷ 3%, 33 ÷ 3%, അത്രയേ ഉള്ളൂ കാര്യം. ഇനി ബാക്കി രണ്ടും നിങ്ങൾക്ക് ചെയ്യാലോ. ഓക്കെ, ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി എങ്ങനെയാണ് ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കുന്നത് എന്നുള്ളത് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. ഇൻറ്റു 100, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ഡെസിമലിനെ എങ്ങനെ പെർസെൻറ്റേജ് ആക്കാം. അപ്പൊ നിങ്ങൾ സ്വാഭാവിക കാര്യം ചിന്തിക്കും, എന്താ മിസ്സേ ഡെസിമൽ നമ്പർ അല്ലേ? ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സിനെയാണ് അല്ലെ. ചില നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എഴുതും, 1.2 എന്ന് എഴുതും. ഇതെന്താണ്? ഡെസിമൽ നമ്പർ ആണ്. ഈ പോയിന്റ് എവിടുന്നാ കേറി വന്നത്? ഈ 1.2 നമുക്ക് എങ്ങനെ എഴുതാം? 12/10 എന്ന് എഴുതിക്കൂടെ? അതായത് ഡിനോമിനേറ്ററില് 10 മൾട്ടിപ്പിൾസ് അല്ല, മൾട്ടിപ്പിൾസ് അല്ല, 10 പവേഴ്സ്, അതായത് 10, 100, 1000, 10,000 അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ആ നമ്പേഴ്സിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം? ഡെസിമലിലേക്ക് മാറ്റി എഴുതാം. ആണല്ലോ, ഡെസിമലിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ 1.2 എന്ന് പറഞ്ഞാൽ 12/10 ആണ്. 1.24 എന്ന് പറഞ്ഞാൽ എന്താണ്? 124 ÷ 100 ആണ്. അതെങ്ങനെ മനസ്സിലായി? ഒരു ഡെസിമൽ നമ്പറിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ആൻസറിലും 2 0s വരും. ഓക്കെ, ആൻസറിലല്ല, ഡിനോമിനേറ്ററിൽ 2 0s വരും. അങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ എഴുതുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, 0.75 എന്തിലേക്ക് മാറ്റണം? പെർസെൻറ്റേജിലേക്ക് മാറ്റണം. ഇപ്പൊ നിങ്ങൾക്കറിയാം ഫ്രാക്ഷനെ എങ്ങനെ പെർസെൻറ്റേജ് ആക്കാം എന്നറിയാം. ഈ 0.75 നമുക്ക് എന്താക്കി എഴുതാം? ഫ്രാക്ഷനാക്കി എഴുതിക്കൂടെ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അല്ലെ. ഈ 0.75 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 75 ÷ 100 എന്ന് എഴുതിക്കൂടെ? ഇതെങ്ങനെ 75 ÷ 100 ആയി മിസ് ചെയ്യുന്ന ചിന്തിക്കുന്നതിനോട് ഞാൻ പറയുന്നത്, ഡെസിമലിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ? 2 അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 75 ÷ 2 പകരം 2 0s. 75 നമ്പർ അതുപോലെ എഴുതുക. ഡെസിമലിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്? 2, അതുകൊണ്ട് 2 0 ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുത്തു, 100 എന്ന് എഴുതി. 75 ÷ 100 എന്താണ്? ഒരു ഫ്രാക്ഷണൽ ഫോം അല്ലേ? അല്ലേ, ഇതിനെ ഇൻറ്റു 100 ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതിനെ നമുക്ക് 75% എന്ന് എഴുതാം. അതിന് ഇൻറ്റു 100 ആവശ്യമില്ല, നമുക്കറിയാം ഡിനോമിനേറ്റർ 100 ആയി കഴിഞ്ഞാൽ തന്നെ അത് എന്താണ്? പെർസെൻറ്റേജ് ആണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. 0.09 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്? 0 ഉണ്ട്, 9 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നമ്പറിന് അങ്ങനെ തന്നെ എഴുതുന്നു, 9. ഡെസിമൽ കഴിഞ്ഞ് 2 വന്നതുകൊണ്ട് 2 0 ഡിനോമിനേറ്ററിൽ 1 ഇടുക, 100. ഇത് എത്ര പെർസെൻറ്റേജ് ആ? ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കിട്ടും 9%. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 0.2 ആണെങ്കിലോ, നമുക്കറിയാം 0.2 നമുക്ക് എങ്ങനെ എഴുതാം? 2 ÷ 0.2. ഡെസിമലിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഒറ്റ നമ്പറേ ഉള്ളൂ, അപ്പൊ ഒറ്റ 0 വേണ്ടുള്ളൂ, 10 അല്ലേ. 2 ÷ 10. ഈ 2 ÷ 10 എന്ന് പറയുന്ന എന്ത് ഫോം ആയി? ഫ്രാക്ഷൻ ആണ്. ഇൻറ്റു 100 ചെയ്യാം, ഇൻറ്റു 100 ചെയ്തോ. അപ്പൊ എന്ത് വരും? 200 ÷ 10 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇല്ല, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്? ഡെസിമലിനെ എങ്ങനെ പെർസെൻറ്റേജ് ആക്കാം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ഒരു കൺഫ്യൂഷനും വരാൻ പാടില്ല. ഇതോടെ ആ കൺഫ്യൂഷൻ തീർന്നു പോകണം. ഓക്കെ, ഇനി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇപ്പൊ നമ്മൾ
ഇങ്ങോട്ടുള്ള പഠിച്ചു, എങ്ങനെ ഡെസിമലിനെ പെർസെൻറ്റേജ് ആക്കാം, എങ്ങനെ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസെൻറ്റേജിനെ എങ്ങനെ തിരിച്ച് ഫ്രാക്ഷൻ ആക്കാം അല്ലെങ്കിൽ തിരിച്ച് ഡെസിമൽ ആക്കാം എന്നാണ്. ഭയങ്കര ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/100 ആണ്. ഈ 1/100 എന്താ? ഫ്രാക്ഷൻ അല്ലേ. 1/100 ഫ്രാക്ഷൻ ആണ്. ഈ 1/100 എന്ന് പറഞ്ഞാൽ 0.01 അല്ലേ, അതെന്താ? ഡെസിമൽ അല്ലേ. കറക്റ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി 10% നോക്കിയേ. 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10/100 ആണ്. ഡൗട്ട് ഒന്നുമില്ല. 10% എന്നാൽ 10/100. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെസിമലിലേക്ക് മാറ്റുമ്പോ ഡിനോമിനേറ്ററിൽ 2 0 ഉണ്ട്, അതായത് ഡെസിമൽ കഴിഞ്ഞ് 2 places വരും. 0.10. ഇനി മനസ്സിലാവാത്തവർക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 25%. 25% എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 25/100 എന്ന് എഴുതാം. പെർസെൻറ്റേജ് ഔട്ട് ഓഫ് 100 അല്ലേ. 25% ഇസ് ഈക്വൽ ടു 25/100. സംശയമൊന്നുമില്ല. ഇനി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉള്ളത്? 2 0. അപ്പൊ നമ്മളെ ആൻസറിലും നമുക്ക് എന്ത് ചെയ്യണം? 25 അങ്ങനെ തന്നെ എഴുതാം. 2 0 ഉള്ളത് കൊണ്ട് 1 2 ഡെസിമൽ ഇട്. 0.25 ഇസ് ദ ആൻസർ. ക്ലിയർ അല്ലേ. ഇനി മൂന്നാമത്തെ ആളെ നോക്കുക. 50%. ഈ 50% 90% ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെ. 125% നമുക്കൊന്ന് ചെയ്തു നോക്കാം. 125% ഇസ് ഈക്വൽ ടു 125/100 അല്ലേ. 125% എന്ന് പറഞ്ഞാൽ 125/100 ആണ്. ഇനി ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 2 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്പറിന് അതുപോലെ എഴുതി 2 places കഴിഞ്ഞ് പോയിന്റ് ഇടണം. 1 2 ഡെസിമൽ ഇട്ടു. 12.25 ഇസ് ദ ആൻസർ. 1.25. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന മീൻസെ ഡെസിമൽ ഇടുന്ന ലെഫ്റ്റ് നിന്നാണോ റൈറ്റ് നിന്നാണോ? നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് 2 പൊസിഷൻ ജമ്പ് ചെയ്യണം. റൈറ്റ് സൈഡിൽ നിന്ന് എന്ത് നോക്കാം? ഇവിടെ റൈറ്റ് സൈഡ് 5 ആണ്. 5 1 2. എങ്ങനെ 2 വന്നു? ഡിനോമിനേറ്ററിൽ 2 0 ഉള്ളത് കൊണ്ടാണ് 2 പ്രാവശ്യം നമ്മൾ ജമ്പ് ചെയ്തത്. ആൻസർ ബിക്കം 1.25. അടുത്ത ആളെ നോക്കുക. 250%. 250% നമുക്ക് എങ്ങനെ എഴുതാം? 250/100. ഓക്കെ. 250/100. 100 എന്ന് പറഞ്ഞാൽ 2 0 ഉണ്ട്. അപ്പൊ 250 നമ്മൾ 250 തന്നെ എഴുതുന്നു. എത്ര സീറോ, എത്ര പോയിന്റ്, എത്ര പ്ലേസസ് ആ മാറ്റി ഡെസിമൽ ഇടേണ്ടത്? 1 2 ഇവിടെ വരും. സോ ദ ആൻസർ വിൽ ബി 2.50. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ. അപ്പൊ ഇത്രയാണ് പറഞ്ഞത്. ഇനി ഈ 50%ന്റെ ഫ്രാക്ഷണൽ ഫോമും ഡെസിമൽ ഫോമും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. 90% നമുക്ക് ചെയ്യാം. 90% എന്ന് പറഞ്ഞാൽ 90/100 ആണല്ലോ. അപ്പൊ അത് ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 0.9 എന്ന് വരും. ഓക്കെ. അപ്പൊ ഇതിന്റെ അത് ഞാൻ ചെയ്യാതെ വെച്ച് 2 questions ഉണ്ട്. അതെന്ത് ചെയ്യുക? നിങ്ങൾ അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ ആരാണ് ഫുഴനായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് കറക്റ്റ് ആൻസർ ചാറ്റ് ബോക്സിൽ ഇട്ടുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും റെഗുലർ ആയിട്ട് എല്ലാ വീഡിയോസും കാണാം. ഓക്കെ. താങ്ക് യു സ്റ്റുഡൻസ്. ബൈ എവ്രി വൺ.